ഡിപ്രഷൻ അഥവാ വിഷാദം, ഇത് പലരിലും കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. എന്നാൽ കടുത്ത മാനസിക പ്രയാസങ്ങളും മാനസിക സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ അത് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് മാറുകയും എന്നാൽ അതിൽ നിന്നും നമുക്ക് മോചനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സൈക്യാട്രി ഡോക്ടറിനെ കണ്ട് മെഡിസിൻ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു പ്രവണത സ്വാഭാവികമായിട്ട് പലരിലും അത് കാണാറുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കടുത്ത ഒരു മാനസിക പ്രയാസത്തിൽ നിന്നും അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്നും ഒരു മോചനം കിട്ടണമെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ആ മെഡിസിൻ കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം. എന്നാൽ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സന്ദേശം ഇതൊരു റെമഡിയാണ്. ഡിപ്രഷൻ സ്റ്റേജിനെ നമുക്ക് എങ്ങനെ നേരിടാൻ സാധിക്കും, എന്നാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ അത് സ്വീകരിക്കേണ്ടതുണ്ട്. അതിനെന്തൊക്കെ വഴികളാണ് നമ്മൾ കാണേണ്ടത്? ഇത്തരത്തിലുള്ള ഒരു മാനസിക പ്രയാസങ്ങളോ അത് പല കാരണങ്ങളായിരിക്കാം. ജോലി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്, ഫാമിലി ഇഷ്യൂസ്, സാമ്പത്തിക പ്രയാസം, അങ്ങനെ പല കാരണങ്ങളുണ്ടാവാം. അത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒന്ന് മാറുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വല്ലാതെ മാനസികമായിട്ട് തകർന്നു പോകുന്ന ഒരു അവസരത്തിൽ നിന്നും ആ ഒരു സാഹചര്യത്തിൽ നിന്നും താൽക്കാലികമായിട്ട് ഒന്ന് മാറിക്കൊടുക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ കാണേണ്ടത് നമ്മുടെ ആ നിലവിലത്തെ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു സാഹചര്യം. അവിടെ നിന്ന് മാറുമ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ എവിടെയാണോ കിടന്നുറങ്ങുന്നത്, എവിടെയാണോ നമ്മൾ താമസിക്കുന്നത്, ആ ഒരു സ്ഥലത്ത് നിന്നും ഒന്ന് മാറി കുറച്ച് നാൾ നിൽക്കുക എന്നുള്ളതാണ്. ഒരു ചുരുങ്ങിയത് 2-3 ഡേയ്സ് എങ്കിലും ഒന്ന് മാറി നിൽക്കുക. ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിനപ്പുറത്തായിരിക്കണം. നമ്മളെപ്പോഴും കാണുന്ന ഈ പ്രദേശമായിരിക്കും നമ്മൾ വീടോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്നോ ആ ഒരു ചുറ്റുവട്ടം. അതിന് വ്യത്യസ്തമായിട്ട് ഒരു 10 കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, മാറുക. നമ്മളെ ബന്ധുക്കാരുടെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാമൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറാം. അങ്ങനെ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മളൊന്ന് മാറി താമസിക്കുക. അതാണ് ആദ്യമായിട്ട് സ്വീകരിക്കേണ്ട കാര്യം. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഭക്ഷണ രീതിയാണ്. സ്ഥിരമായിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, താല്പര്യമുള്ള, ഒരു വ്യത്യസ്തതയുള്ള, രുചിയുള്ള മറ്റു ഏതെങ്കിലും ഭക്ഷണത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ പഴവർഗ്ഗങ്ങൾ, നാച്ചുറലായിട്ടുള്ള ഭക്ഷണങ്ങൾ, അത്തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ആ ഒരു സമയത്ത് സ്വീകരിക്കേണ്ടത്. അത് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരം നന്നായിട്ട് വൃത്തിയായി സൂക്ഷിക്കുക. കഴിയുമെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ നന്നായിട്ട് കുളിച്ച് നല്ല വസ്ത്രം, നമുക്ക് മനസ്സിന് ഇണങ്ങുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുക. ഒരുപാട് ഡാർക്കായിട്ടുള്ള വസ്ത്രങ്ങളല്ല ഉപയോഗിക്കണം, വളരെ ലൈറ്റായിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ, നല്ല വൃത്തിയുള്ള വസ്ത്രങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ശരീരവും വസ്ത്രവും നമ്മൾ നന്നായിട്ട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അത് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വ്യായാമമാണ് വേണ്ടത്. വ്യായാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എയറോബിക് പോലെയുള്ള എക്സസൈസുകളോ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ശരീരം ഒന്ന് ഇളകുന്ന രൂപത്തിൽ ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യാം. യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യായാമത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതാണ് നമ്മൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അഞ്ചാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രാർത്ഥനയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ട്, ദൈവമുണ്ട്, മതമുണ്ട്. അപ്പോൾ പ്രാർത്ഥന, ഏത് മതത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് അതിൽ നിന്ന് ദൈവത്തോട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുക, പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ട് സമയം പ്രത്യേകമായിട്ട് കണ്ടെത്തുക. അതാണ് അഞ്ചാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആറാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ടൊന്ന് ഉറങ്ങുക. 24 മണിക്കൂറിൽ ചുരുങ്ങിയത് 8 മണിക്കൂർ നിർബന്ധമായിട്ട് നിങ്ങൾ ഉറങ്ങിയിരിക്കണം. കാരണം ഒരു ആവറേജ് മനുഷ്യന് നല്ലൊരു ഹെൽത്തി ബോഡിയാണ്, വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 6 മണിക്കൂർ മിനിമം കിട്ടിയാൽ മതി. 24 hours 6 മണിക്കൂർ സ്ലീപ്പിംഗ് കിട്ടിയാൽ മതി. പക്ഷേ ഒരു മാനസികമായിട്ടൊക്കെ ഒരു ടെൻഷനുണ്ട്, ബോഡിയൊക്കെ വീക്കാണ്, അത്തരത്തിലുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ 8 മണിക്കൂർ കവർ ചെയ്യണം. അത് ഒരു നല്ല ഉറക്കം, കണ്ടിന്യൂസ് സ്ലീപ്പിംഗ്. ഒരു 4 hours ഒരു ബ്രേക്കും ഇല്ലാതെ, ഒരു ഡിസ്റ്റർബും ഇല്ലാതെ നന്നായിട്ട് ഒരു 8 മണിക്കൂർ ഉറങ്ങാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും ഉത്തമം. ഇങ്ങനെയുള്ള 6 കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിപ്രഷൻ അഥവാ വിഷാദം, ഇത്തരം പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും. ഇത് തുടക്കത്തിൽ തന്നെ സ്വീകരിക്കേണ്ട കാര്യമാണ്. നിലവിൽ ഡിപ്രഷൻ സ്റ്റേജിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെഡിക്കേഷൻ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർ അതിനോടൊപ്പം തന്നെ ഇത്തരം സാഹചര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ഒരു പ്രിക്യോഷനാണ്,
നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു സാഹചര്യങ്ങളായിരിക്കും എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പലരിലും നമ്മളിത് പറഞ്ഞു കൊടുക്കുകയും അത് സ്വീകരിച്ചതിന് ശേഷം നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ്സ്, നല്ലൊരു മാറ്റം കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം.